ചേലക്കരയിലേക്കാണ്. അവിടെ നിന്ന് കെ ആർ ഗോപികൃഷ്ണനും എസ് വിജയകുമാറും ഉണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ആദ്യം കെ ആർ ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാഹന പര്യടനത്തിലാണ്, ഒപ്പം കെ രാധാകൃഷ്ണൻ എം പി കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസാനവട്ട പ്രതീക്ഷകളൊക്കെ അവരെങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? അനുജ, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയിൽ ഞാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ വാഹന പ്രചാരണ ജാഥയ്ക്കൊപ്പമാണുള്ളത്. മണ്ഡലത്തിലെ എല്ലാ മൂലകളിലും ഈ അവസാനവട്ട പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ സജീവമായി വോട്ടർമാരെ കാണുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. ഈ മണ്ഡലത്തെ 26 വർഷക്കാലം നിയമസഭയിൽ പ്രതിനിധീകരിച്ച കെ രാധാകൃഷ്ണൻ എം പി ഈ വാഹന പ്രചാരണ ജാഥയിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥിയോട് ചോദിക്കാം. പ്രദീപ് ജി, എത്ര ഭൂരിപക്ഷം? നല്ല ഭൂരിപക്ഷം, ഇത്രയും നല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. അത് തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ചേലക്കര എന്നത് ഇപ്പൊ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ ഒരു ഉറച്ച കോട്ടയാണ്. അപ്പൊ എന്തെങ്കിലും വെല്ലുവിളികൾ താങ്കൾ ഇത്തവണ മത്സരരംഗത്തുള്ളപ്പോൾ നേരിടുന്നുണ്ടോ? ഇല്ല, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വെല്ലുവിളികൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങള് അത് ജനങ്ങളോട് പ്രവർത്തിച്ച് കാണിച്ചത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അത് വിലയിരുത്തുന്നത് തന്നെയാണ് അതിന്റെ മറുപടിയായി കൊടുക്കാനുള്ളത്. ചേലക്കരയിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എന്താണ് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം? അല്ല, ഇന്നലെ വരെ അവർക്ക് പറഞ്ഞ വാക്കുകൾ പരമാവധി പാലിച്ചിട്ട് ഇനിയും പാലിക്കാനുള്ള ഞങ്ങൾ അതിന്റെ ഒരുക്കങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം സമയബന്ധിതമായി ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കെ രാധാകൃഷ്ണൻ എം പി ഉണ്ട്. രാധാകൃഷ്ണൻ സാർ, നമുക്ക് 26 കൊല്ലം താങ്കൾ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്, അപ്പോൾ താങ്കളെക്കാൾ മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ സാധാരണ ഭൂരിപക്ഷം ഇത്ര കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഭൂരിപക്ഷം തരുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ അവര് തങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് അത് ഈ നാടിന്റെ വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് ആത്യന്തികമായിട്ട് നമുക്ക് എത്ര ഭൂരിപക്ഷം തരും എന്നുള്ളത് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാം അതിന്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് 25-ാം തീയതി കഴിഞ്ഞ മാസം. ആ കൺവെൻഷൻ ശേഷം 6 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഇതിലെല്ലാം കാണാൻ കഴിഞ്ഞത് അത്യപൂർവമായിട്ടുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ആവേശം നൽകുന്നു. മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച മണ്ഡലമാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്മേലൊരു വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് ചേലക്കരി? അത് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത്. കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും ക്ഷേമത്തിനും ഇടതുപക്ഷ ജനാധിപത്യത്തിന് കഴിഞ്ഞ 8 വർഷങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വർഷം അത് വലിയ മുന്നേറ്റം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രണ്ട് രംഗത്തും വികസന രംഗത്തും ക്ഷേമം. താങ്കൾ 25 കൊല്ലക്കാലം ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഇപ്പൊ UDFന്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം ചേലക്കരയിൽ വികസന മുരടിപ്പ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി എന്ന നിലയിൽ താങ്കൾ ചേലക്കരയിൽ യു ആർ പ്രദീപ് ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ എന്നിവർ വാഹന പര്യടനത്തിലാണ്. അവസാനവട്ട പരസ്യ പ്രചാരണത്തിലാണ് അവർ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് അവരുടെ ശുഭപ്രതീക്ഷ.